അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ ഇപ്പോൾ ഡൽഹിയിൽ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയം 2014 കർണാടക സർക്കാർ സുപ്രീംകോടതിയിൽ പറഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ആ ഒരു കണ്ടീഷൻ വെച്ചത് തന്നെ. പക്ഷെ വിചാരണ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. അവസാനം 2023 വിചാരണ തീർന്നത്. ആ വിചാരണ തീർന്ന മുറക്കാണ് നമ്മൾ രണ്ടാമത് സുപ്രീംകോടതിയെ സമീപിച്ചത്. അപ്പോൾ ഇന്ന് കോടതി പറഞ്ഞത് വിചാരണ തീർന്നു, സാക്ഷികളുടെ എല്ലാവരുടെയും മൊഴി എടുത്തു കഴിഞ്ഞു. ഇതിനുശേഷം ഇനിയിപ്പോൾ മദനിയുടെ ഒരു ആവശ്യം വിചാരണ കോടതിയിലില്ല, മദനി ഹാജരാകേണ്ട ആവശ്യം വിചാരണ കോടതിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മദനി ബാംഗ്ലൂരിൽ തുടരണമെന്ന് പറയുന്ന ഒരു ആവശ്യം, അത് അന്യായമായിട്ടുള്ളൊരു ആവശ്യമാണ്. അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തിരിക്കുകയാണ്. ആ ജാമ്യം കൊടുത്തിരിക്കുന്ന ആ കണ്ടീഷൻ ഞങ്ങളിപ്പോൾ എടുത്തു കളയുകയാണ്. അതായത് ബാംഗ്ലൂരിൽ തുടരണമെന്നുള്ള ആ കണ്ടീഷൻ സുപ്രീംകോടതി എടുത്തു കളയുകയാണെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഇനി കേരളത്തിൽ വരാം, കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വദേശമായിട്ടുള്ള കൊല്ലത്ത് അൻവാർശ്ശേരിയിൽ താമസിക്കാം. മാത്രവുമല്ല അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ ആവശ്യങ്ങൾക്കായി അദ്ദേഹത്തിന് പോകണമെങ്കിൽ മറ്റേ പോലീസ് ഓഫീസർക്ക് അറിയിച്ചാൽ മാത്രം മതി, അറിയിച്ചിട്ട് അദ്ദേഹത്തിന് എവിടെ വേണമെങ്കിലും പോകാമെന്നുള്ള ഒരു ഉത്തരവാണ് നൽകിയിരിക്കുന്നത്. അതായത് പൂർണ്ണമായിട്ടൊരു ജാമ്യം ഇന്ന് മദനിക്ക് കിട്ടിയെന്ന് തന്നെ പറയാം. അദ്ദേഹത്തിൻ്റെ സ്ഥലം, അതായത് ജന്മസ്ഥലം, ഹോം ടൗൺ കൊല്ലമാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അദ്ദേഹം കൊല്ലത്താണ് താമസിക്കാൻ പോകുന്നത് എന്നും നമ്മൾ കോടതി